ഏറ്റെടുക്കാനും നടത്താനുള്ള കഴിവൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ്. പക്ഷേ ആനന്ദപുരത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അത് അഭിമാനത്തോടുകൂടി ചെയ്യുക എന്നുള്ളത് എല്ലാ ആനന്ദപുരത്തുകാരത്തിൻ്റെയും ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം നമ്മൾ കുറച്ച് കാലങ്ങളായി, രണ്ടു കൊല്ലമായിട്ട് ആനന്ദപുരത്തുള്ള പ്രവാസികളെല്ലാവരും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ അവരുടെ പൈസ മുടക്കി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ പല പ്രൊജക്റ്റുകളും നമ്മളുടെ കയ്യിൽ വന്നു, സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രൊജക്റ്റ് വന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഫീസിബിളായിട്ട് നടത്താനുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടായി. നമുക്ക് ഫണ്ട് ശേഖരിച്ചെങ്കിലും പക്ഷെ അത് നടത്തുമ്പോൾ എല്ലാവരും, ഇത് 39 പേര് കൂടി തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്. ആ 39 പേരും എല്ലാ വെള്ളിയാഴ്ചകളിലും അവരുടെ സമയം മെനക്കെടുത്തി ഒരു സ്ഥലത്ത് കൂടി, അവ പലരുടെ വീടുകളിലും പല ഹോട്ടലുകളിലൊക്കെ കൂടി ചർച്ച ചെയ്ത് ആണ് ഇങ്ങനെ അവസാനം നമ്മൾ ഒരു APM എനർജി എന്ന് പറഞ്ഞ് ഒരു സോളാർ സിസ്റ്റം അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി അതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അതിൽ വലിയൊരു കഥയുണ്ട്. പക്ഷെ അതിൽ നമ്മൾ എന്താ പറയുക, ഇതിലൊക്കെ ഗൈഡ് ചെയ്ത കുറേ ആളുകൾ ഇതിലുണ്ട്, സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇതിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആനന്ദപുരത്ത് എന്തെങ്കിലും ചെയ്യണം, ആനന്ദപുരത്തുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ആനന്ദപുരത്ത് ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ പറ്റിയോ, എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഇവർക്ക് എല്ലാവർക്കും ഇതിനുള്ള പ്രചോദനം ഉണ്ടായത്. പക്ഷെ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആനന്ദപുരത്തുകാരിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുടെ അടുത്തുള്ള നാടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന റെസ്പോൺസ് വളരെ നല്ലൊരു റെസ്പോൺസാണ്. ഞാനും പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇപ്പൊ നമ്മളുടെ കൂടെ സ്റ്റേജിലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആനന്ദപുരം വളരണം അല്ലെങ്കിൽ ആനന്ദപുരം എന്ന ഒരു നാട് വളരണം എന്ന് ആഗ്രഹമുള്ള, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹമുള്ളവർ മാത്രമാണ് ഇപ്പൊ ഈ സ്റ്റേജിലുള്ളത്. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയവരെ വളരെയൊക്കെ വിളിച്ചുകൊണ്ട് നടത്താറുണ്ട്. പക്ഷെ നമ്മുടെ ഉദ്ദേശശുദ്ധി ക്ലിയർ ആയിട്ട് വിളിച്ചു പറയുന്നതായിട്ടുള്ള ആനന്ദപുരം, ഇപ്പൊ മാഷൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മാഷ് കേരളമ്മ കോളേജില് പ്രൊഫസറായിരുന്നു, വേറൊരു സ്ഥലത്ത് ജനിച്ച് വളർന്ന് ജീവിച്ച ആളാണ്, പിന്നെ ആനന്ദപുരത്തുകാരനായ ആളാണ്. അപ്പൊ ഇവരൊക്കെ ആനന്ദപുരം വളരണം, ആനന്ദപുരത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് എല്ലാവരും.